ഭക്ഷ്യസുരക്ഷ ലക്ഷ്യമാക്കി സംസ്ഥാന സർക്കാർ ആഹ്വാനപ്രകാരം നടപ്പാക്കുന്ന സുഭിക്ഷ കേരളം പദ്ധതിയിൽ കാസർഗോഡ് ജില്ലയിൽ നെൽകൃഷി വിളവെടുപ്പിന് തുടക്കമായി മടിക്കൈ സർവീസ് സഹകരണ ബാങ്ക് നേതൃത്വത്തിൽ കൃഷി ചെയ്ത കരനെൽ കൃഷിയിൽ 100 മേനി വിളവ് കാസർഗോഡ് ജില്ലയിൽ 10000 ഏക്കറോളം തരിശു ഭൂമിയിലാണ് ഈ വർഷം പുതിയതായി കൃഷി ചെയ്തത് രണ്ടാം മുഴം കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ എംടിയുമായുള്ള തർക്കം ഒത്തുതീർപ്പായെന്ന് ശ്രീകുമാർ മേനോൻ കോടതിയെ അറിയിക്കും ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രീകുമാർ മേനോന്റെ അഭിഭാഷകൻ ഹർജി പിൻവലിക്കാൻ അപേക്ഷ നൽകിയിരുന്നു ഈ അപേക്ഷ അനുവദിച്ചുകൊണ്ട് ഹർജി സുപ്രീം കോടതി തീർപ്പാക്കും വയനാട്ടിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പൂക്കോട് തടാകത്തിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നു ചളിയും പായലും നീക്കി വെള്ളം ശുചീകരിക്കലാണ് ആദ്യഘട്ടം വാട്ടർ ആൻഡ് പവർ കൺസൾട്ടൻസിക്കാണ് പ്രവർത്തനങ്ങളുടെ ചുമതല കേന്ദ്ര സർക്കാരിന്റെ കർഷക ദ്രോഹ ബില്ലിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് കർഷക സംഘടനകൾ ബില്ലിലെ വ്യവസ്ഥകളെ ആശങ്കയോടെയാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെ വിളനിലമായ ഇടുക്കിയിലെ കർഷകർ കാണുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ ചരിത്രം പറയുന്ന ബിഗ് ബജറ്റ് ചിത്രം പ്രഖ്യാപിച്ച് സംവിധായകൻ വിനയൻ പത്തൊൻപതാം നൂറ്റാണ്ടെന്ന പേരിട്ട ചിത്രം ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനാണ് നിർമ്മിക്കുന്നത് കോവിഡ് ഭീതി ഒഴിയുന്ന മുറയ്ക്ക് ഡിസംബർ പകുതിയോടെ ചിത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കാനാണ് തീരുമാനം സംസ്ഥാനത്ത് മഴ കനക്കുന്നതിന്റെ പശ്ചാത്തലത്തിൽ പ്രകൃതി ദുരന്തം നേരിടുന്നതിനായി ദേശീയ ദുരന്ത പ്രതികരണ സേനയുടെ 3 സംഘം കേരളത്തിലെത്തി വയനാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലായി NDRF സംഘത്തെ വിന്യസിച്ചു ഇടുക്കി കോഴിക്കോട് എന്നീ ജില്ലകളിലുള്ള സംഘങ്ങൾക്ക് പുറമെയാണ് 3 സംഘം എത്തിയത് കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ 12 കോടിയുടെ തിരുവോണം വെമ്പർ എറണാകുളത്ത് ജോലി ചെയ്യുന്ന ഇടുക്കി സ്വദേശി അനന്തു വിജയന് അയ്യപ്പൻകാവിലെ വിഘ്നേശ്വരി ലോട്ടറി ഏജൻസീസ് വഴി വിറ്റഴിച്ച ടിക്കറ്റിനാണ് ബെമ്പർ അടിച്ചത് 7.56 കോടി രൂപയാണ് അനന്തുവിന് ലഭിക്കുക സംസ്ഥാനത്ത് അടുത്ത 3 ദിവസം കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടും ന്യോൾ ചുഴലിക്കാറ്റിന്റെ സ്വാധീനത്തിൽ അറബിക്കടലിന്റെ കാലവർഷക്കാറ്റ് ശക്തമാകും മഴ ശക്തമായതോടെ ഇടുക്കിയിലെ അണക്കെട്ടുകൾ നിറയുകയാണ് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്ഥാപകനായ ആർച്ച് ബിഷപ്പ് ഗീവറീസ് മാർ ഇവാരിയോസിന്റെ 138-ാം ജന്മദിനം ഇന്ന് ആചരിക്കും സഭയുടെ പുനരയ്ക്കുന്ന അവധി വർഷത്തിലാണ് ജന്മദിനാഘോഷ വരും 28 പ്രൈമറി സ്കൂളുകളും 18 അപ്പർ പ്രൈമറി സ്കൂളുകളും 15 ഹൈസ്കൂളുകളും 2 ട്രെയിനിംഗ് സ്കൂളുകളും സ്ഥാപിച്ച മാർ ഇവാനിയോസ് കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ സംഭാവനകൾ നൽകി രാജ്യത്തെ കാർഷിക മേഖലയെ കോർപ്പറേറ്റുകൾക്ക് തീരെഴുതുന്ന കാർഷിക ബില്ലുകൾ ഇരുസഭകളിലും പാസാക്കിയ മോദി സർക്കാരിന്റെ നടപടി അങ്ങേയറ്റം അപലനീയവും പ്രതിഷേധാർഹവുമെന്ന് KSTU നരേന്ദ്രമോദി സർക്കാരിന്റെ കാർഷിക വിരുദ്ധ നീക്കങ്ങൾക്കെതിരെയും കോർപ്പറേറ്റ് ദാസ്യ മനോഭാവത്തിനെതിരെയും ശക്തമായ പ്രതിഷേധമുയർത്താൻ യൂണിയന്റെ മുഴുവൻ പ്രവർത്തകരും തയ്യാറാകണമെന്ന് സംസ്ഥാന പ്രസിഡന്റ് MV ഗോവിന്ദനും ജനറൽ സെക്രട്ടറി NR ബാലനും അഭ്യർത്ഥിച്ചു